അഴകിന് പത്തര മാറ്റ്. ഇങ്ങനെ മലയാളി പറയാൻ കാരണം പൊന്നിൻ്റെ അഴക് മാത്രമല്ല, മലയാളിക്ക് സ്വർണം സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. പൊന്നഴകിന് പത്തരമാറ്റേകുന്നത് പൊന്നിൻ്റെ പരിശുദ്ധിയാണ്. പരിശുദ്ധിയുള്ള സ്വർണത്തിന് മലയാളി ഒരു പേര് നൽകിയിട്ടുണ്ട്, ഭീമ. 90 വർഷത്തിലേറെയായി പത്തരമാറ്റുള്ള പൊന്നും സേവനവും മലയാളിക്ക് നൽകിക്കൊണ്ട് സ്വപ്നതുല്യമായ വളർച്ച ഭീമ കൈവരിക്കുമ്പോൾ അതിന് പിന്നിൽ പത്തരമാറ്റുള്ള ഒരു അമരക്കാരനുണ്ട്, ഡോക്ടർ ബി ഗോവിന്ദൻ. സ്വർണത്തിളക്കമുള്ള ആ ജീവിത വിശേഷങ്ങളും വിജയരഹസ്യങ്ങളും പങ്കുവച്ച് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ആലപ്പുഴയിലെ പ്രശസ്തമായൊരു സ്വർണ്ണ വ്യാപാര കുടുംബത്തിൽ ജനനം. അച്ഛനെ നേരെ പ്രശസ്തനായിരുന്ന ഭീമ പട്ടർ, അദ്ദേഹവും സ്വർണ്ണ വ്യാപാരിയായിരുന്നു. ഈ സാഹചര്യങ്ങളാണോ സാർ സാറിനെ സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് ആകർഷിച്ചത്? തീർച്ചയായിട്ടും അതിൻ്റെ മെയിൻ കാരണമായിട്ട് ഞാൻ പറയുള്ളൂ. സ്വർണ്ണ വ്യാപാര കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് അതിനെ ഫോളോ, അതിനെപ്പറ്റി എല്ലാ അറിവും ഉള്ളതുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുള്ള ആ ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. ആലപ്പുഴയായിരുന്നു അച്ഛൻ്റെ കരിയർ തുടങ്ങുന്നത്. കൈ സ്വർണ്ണ വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ജോലിയിലായിരുന്നു. പക്ഷേ അന്ന് ഈ പോർട്ടുണ്ടായിരുന്ന നല്ലവണ്ണം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് മുഴുവൻ നടന്നുകൊണ്ടിരുന്ന ആലപ്പുഴ പോർട്ട് മുഖാന്തരമൊക്കെ, ട്രാവൻകൂർ ഏരിയയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്തിരുന്ന ആലപ്പുഴ പോർട്ട് മുഖാന്തരമായിരുന്നു. അന്ന് ഏകദേശം അച്ഛൻ ആ സമയത്ത് വന്നപ്പോൾ ഏകദേശം 4000-5000 തൊഴിലാളികൾ ഈ പോർട്ടിനെ കണക്ട് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഷിപ്പിൽ നിന്ന് വരുന്ന സാധന സാമഗ്രികൾ പത്തേമാരിൽ വന്നിട്ട് അത് ആലപ്പുഴ പോർട്ടിൽ കയറ്റി ഇറക്കി അൺലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. സക്രിയ ബസ്സായിരുന്ന ഒരു ബസ്സായിരുന്നു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം രാത്രി 12 മുതൽ വെളുപ്പാങ്കാലത്ത് 6 മണി വരെ അൺലോഡ് ചെയ്ത് വരുന്ന കാലഘട്ടമായിരുന്നു. ആ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക്, ജോലിക്കാർക്ക് കിട്ടിയിരുന്നത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അന്നത്തെ റുപ്പയോ രൂപയൊന്നും അല്ലായിരുന്നു. ഈ സ്വർണ്ണ നാണയങ്ങൾ എങ്ങനെ അവർക്ക് വ്യാപരിക്കുന്ന അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അച്ഛൻ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന് സ്വർണ്ണാഭരണ മേഖലയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്വർണ്ണാഭരണ മേഖലയിൽ കടന്ന ആദ്യ വ്യക്തികളിൽ ഒരാളാണ് ശ്രീ ഭീമ ഭട്ടർ. കൂടെ ഉണ്ടായിരുന്ന അമ്മയുടെ ചെറിയ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പാദസരങ്ങളും ആഭരണങ്ങളും മാറ്റി ചെറിയൊരു പെട്ടിക്കകത്ത് എക്സിബിറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടം ആണ് അച്ഛൻ തുടങ്ങിയത്. അതാണ് അച്ഛൻ തുടങ്ങിയതും സ്വർണ്ണാഭരണ മേഖലയിൽ ആദ്യമായിട്ട് സ്വർണ്ണാഭരണ മേഖല തുടങ്ങിയതും അതേ ഘട്ടമാണെന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഈ 93 കൊല്ലം കഴിഞ്ഞ് ഇത്രയും ഏകദേശം 52 സ്വർണ്ണാഭരണ മേഖലകൾ, സ്വർണ്ണാഭരണ ശാലകൾ ഉള്ള ഒരു വൻ സാമ്പ്രദായമായിട്ട് വളർത്തിയ ഭീമ ജ്വല്ലറി. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ സാർ അച്ഛനോടൊപ്പം സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് കടക്കുകയാണ്. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സാറിന് ഒരുപാട് പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ഏതൊക്കെ പാഠങ്ങളാണ് സാർ പിൽക്കാലത്ത് സാറിൻ്റെ ബിസിനസ് രംഗത്ത് സാറിനെ സഹായിച്ചത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ അന്നത്തെ 8-ാം ക്ലാസ് എന്ന് പറയും. 8-ാം ക്ലാസ് മുതൽ എൻ്റെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 5 മണി 4 മണി 5 മണി കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ കൂടെ ബിസിനസ് സഹായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്തോ എനിക്ക് അച്ഛനെ സഹായിക്കണമെന്നൊരു തോന്നി. ഞങ്ങൾ മക്കളിൽ 12 മക്കളിൽ ഏകദേശം 7-ാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ അച്ഛനെ സഹായിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളൊരു ധാരണ എന്തോ എനിക്കറി തുടങ്ങി. ആ 8-ാം ക്ലാസ് മുതലുള്ള പഠിത്തത്തിൻ്റെ അറിവാണ് ഇന്നത്തെ ഈ ബിസിനസ്സിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞ പാഠം എന്ന് വെച്ചാൽ സ്വർണം എന്ന് വെച്ചാൽ ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ ലക്ഷ്മിയായിട്ട് എന്നെ കാണണം, അതിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഒന്നും പാടില്ല. അതാണ് ഭീമയുടെ വിജയരഹസ്യം എന്ന് ഞാൻ പറയാം.